ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഇല്ലെങ്കിൽ പ്രചരിക്കുന്ന വീഡിയോകളും ഒപ്പം തന്നെ പോസ്റ്റുകളുമുണ്ട്. അതിൽ പറയുന്നത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ വ്യാപകമായി കൊന്നൊടുക്കുന്നു, അവിടെ ക്രിസ്ത്യൻ വംശഹത്യ നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ രസാവഹമായ കാര്യം, ക്രിസ്ത്യൻ ജനസംഖ്യ വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. അവിടെ ഇപ്പോൾ നടക്കുന്നത് മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഈ മെയ്ത്തി കുക്കി വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ഹിന്ദുവുമുണ്ട്. രണ്ട് വിഭാഗങ്ങളിൽ ഈ മൂന്ന് മതങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നടക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും സംഘർഷവും കലാപവുമാണ്. ഇത് മുതലെടുക്കാനായി ചില തീവ്രവാദ സംഘടനകളും നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. ഇതിനെ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. കോൺഗ്രസ് നേതാവ് മനീഷ് കുമാർ പ്രചരിപ്പിച്ച പോസ്റ്റ് ചെയ്ത ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ ലിങ്ക് ഇതായിരുന്നു. ആയുധധാരികളായ ഒരുപറ്റം ആളുകൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന വീഡിയോ ആണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ ജനങ്ങൾ വ്യാപകമായ രീതിയിൽ കമന്റുമായി രംഗത്തെത്തി. അതിലൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് മ്യാൻമാറിൽ 2022 നടന്ന വീഡിയോ ആണ്. അന്ന് അക്കാലത്ത് തന്നെ അത് വലിയ വൈറലായി മാറിയിരുന്നു. ഏതായാലും നിങ്ങൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് രാജ്യത്തെക്കുറിച്ച് വലിയ ബോധമുണ്ടാകില്ല. മ്യാൻമാർ എന്ന് പറയുന്നത് ഇന്ത്യയല്ല, ഇന്ത്യക്ക് പുറത്തുള്ള വേറൊരു രാജ്യമാണ്. അവിടുത്തെ വീഡിയോ ആണ് ഈ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നു എന്ന പേരിൽ പ്രചരിപ്പിച്ചത്. ഈ വീഡിയോ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും പ്രചരിപ്പിച്ചിരുന്നു. ഏതായാലും ഈ കമൻറ്റുകളും പ്രതിഷേധങ്ങളും ശക്തമായതോടുകൂടി വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഈ നേതാക്കന്മാർ മുങ്ങിയിരിക്കുകയാണ്. ഏതായാലും ജനം പറയുന്നത് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇത് കേസിന് തന്നെ പോകും. കാരണം വ്യാജ പ്രചരണമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ ജനം രോഷാകുലരായി വീണ്ടും വീണ്ടും കമൻറ്റുകൾ ചെയ്തപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിയായ കൈലാഷ് മീണ ഈ കമൻറ്റ് ചെയ്തവരെ ഭീഷണിപ്പെടുത്തി. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ വീണ്ടും എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കുള്ള എൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനും ജനം വയറു നിറച്ച് തെറിയാണ് കൊടുത്തത്. ഏതായാലും ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നവർക്ക് ജനം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മരണം.